എൻ്റെ നാടായ മഞ്ചേരിയിൽ വളരെ സിമ്പിളായ ഉച്ചയ്ക്ക് നല്ലൊരു ഊണ് കിട്ടുന്ന ഒരു ഹോട്ടലിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോണത്. ഞാൻ ഇന്ന് പോകുന്ന എൻ്റെ രണ്ട് കൂട്ടുകാരൊത്താണ്. നമ്മളിന്ന് പോകുന്നത് വളരെ ചെറിയ ഒരു കടയിലേക്കാണ്. ഇതിന് ബോർഡും പേരും കാര്യങ്ങളൊന്നുമില്ല. ഈ റോഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഞ്ചേരിയിലെ നമ്മുടെ യൂണിറ്റി വിമൻസ് കോളേജിലേക്ക് പോകുന്ന റോഡാണ്. അവിടെ ഈ ചെറിയ കടക്ക് ബോർഡും പേരും ഇല്ലയെന്ന് പറയാൻ വെറുതെ അല്ല. ഈവൻ ഗൂഗിളിൽ പോലും വെറും ഹോട്ടൽ എന്ന് മാത്രമാണുള്ളത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ ഉച്ചക്ക് ഊണും മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ. ഏകദേശം 2:30 കൂടി ഈ ഷോപ്പ് അടച്ച് പോവും എന്നാണ് എന്നോട് പറഞ്ഞത്. എനിക്കിത് പറഞ്ഞു തന്നെ എൻ്റെ ജിമ്മിലെ ട്രെയിനറായിട്ടുള്ള പ്രശാന്ത് പറഞ്ഞ പുള്ളിയാണ്. പുള്ളി ഇവിടെ സ്ഥിരമായിട്ട് വരാറുണ്ട് അത്രേ. അപ്പം നമുക്ക് ഊണിൽ ഇവിടെ ചോറിൻ്റെ കൂടെ രണ്ട് കറികളുണ്ട്. ഇന്നിപ്പോൾ പച്ചക്കറിയാണ്, നാളെ ചിലപ്പോൾ സാമ്പാറായിരിക്കാം, എനിക്കറിയില്ല. എന്തായാലും പച്ചക്കറി അതുപോലെ തേങ്ങരച്ചൊരു മീൻകറിയാണ് നമ്മൾ കണ്ട്. ഇതല്ലാതെ നമുക്ക് ഉപ്പേരിയുണ്ട്, അച്ചാറുണ്ട്, അവിയലുണ്ട്, പപ്പടമുണ്ട്. പിന്നെ നമ്മൾ ഓർഡർ ചെയ്ത മീനുകളാണ് ഈ കാണുന്നതൊക്കെ. വളരെ സിമ്പിളായിട്ടുള്ള മീലാണ് ഈ ഊണ്. ഏകദേശം വില 50 രൂപയാണ്. അതായത് മീൻകറിയും ചോറും അതുപോലെ തന്നെ രണ്ട് ഉപ്പേരിയും പപ്പടവും അച്ചാറൊക്കെ ഉണ്ടാവും. മീനുകൾക്കൊക്കെ പല വിലയാണ് കേട്ടോ. ഇവിടെ ഇപ്പം നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത് പൊടിമീനാണ്. ഇവിടെ ആവൂലി വരെ ഉണ്ട് സംഭവം. എന്തായാലും പൊടിമീന്, കൊഴുവ, അല്ലെങ്കിൽ ഞങ്ങളുടെ നാട്ടിൽ ഇതിന് പറയുക ബത്തൽ എന്നാണ്. ഇതല്ലാതെ ഇതുപോലെ തന്നെ അയിലുണ്ട്, അതുപോലെ തന്നെ മത്തി, മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. മീനുകളൊക്കെ ഒരു ആവറേജ് മസാലയുള്ള മീൻ, നമ്മുടെ വീട്ടിലൊക്കെ പൊരിക്കുന്ന പോലെ തന്നെ മീൻ, ഒരു എന്താ പറയുക അമ്മാ മെസ്സിലൊന്നും കിട്ടുന്ന പോലത്തെ ഒരു സ്റ്റൈലൻ മീൻ ഫ്രൈ ഒന്നുമല്ല, സാധാ മീൻ പൊരിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ ഉച്ചയ്ക്കും അതുപോലെ തന്നെ രാവിലെ തന്നെ ഫുഡ് മാത്രമേ ഉള്ളൂ. അതായത് രാവിലെ ഇവിടെ അപ്പം, പൊറോട്ട, അതുപോലെ തന്നെ ചപ്പാത്തി, ബീഫ്, അങ്ങനത്തെ എന്തൊക്കെ ഉണ്ട് അത്രേ. പിന്നെ അതുപോലെ തന്നെ ഉച്ചയ്ക്ക് നമുക്ക് മെയിനായിട്ട് ഇവിടെ ഊണ് തന്നെ ഉള്ളൂ. ബിരിയാണി ഞാൻ ആരും കഴിക്കുന്നത് കണ്ടില്ല, പുള്ളി എന്നോട് പറഞ്ഞതുമില്ല. പിന്നെ ബീഫ് കിട്ടും തോന്നുന്നു കേട്ടോ ഉച്ചയ്ക്ക് ഇവിടെ. മെയിനായിട്ട് ഇവിടെ ഈ ഭാഗത്തിൽ പണിക്കാരൊക്കെ വന്ന് കഴിക്കുന്ന ഒരു സ്ഥലം, അതുകൊണ്ടാണ് ബോർഡൊന്നും ഇല്ലാത്തത്. ഉച്ചയ്ക്കൊരു 2:30-3 മണിയോട് കൂടി ഷോപ്പ് അടക്കും. അതിനുശേഷം ഭക്ഷണമൊന്നും കിട്ടില്ല. ഇതിന് മുന്നേ ഇത് ചെറിയൊരു ഓലപ്പരയായിരുന്നു എന്നും ഇപ്പോൾ കുറച്ച് ഡെവലപ്പായിട്ടെന്നൊക്കെയാണ് എനിക്ക് പറഞ്ഞു തന്നത് അവിടുത്തെ ഒരാൾ. ടോട്ടലി നമ്മൾ ഈ റെസ്റ്റോറൻറ്റിനെ കൺസിഡർ ചെയ്യുമ്പോൾ വളരെ സിമ്പിളായ ചെറിയൊരു കട. നമുക്ക് മസാല വളരെ അധികം ഒന്നുമില്ലാത്ത വളരെ ലൈറ്റായിട്ടുള്ള മീലായതുകൊണ്ട് തന്നെ വയറിനൊന്നും പണി കിട്ടില്ല എന്ന കാര്യം ഉറപ്പായി. മീൻ ഫ്രൈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അമ്മാമേസത്തെ പോലത്തെ ഒരു ഹാഷ് പുഷ് മീൻ ഫ്രൈ ഒന്നുമല്ല, സർവ്വസാധാരണമായ സാധാരണ ഒരു മീൻ പൊരി. അപ്പോൾ വയറിന് വലിയ പണിയൊന്നും കിട്ടാത്ത സാധാ ഒരു ഊണ് കഴിക്കാൻ മഞ്ചേരി ഭാഗത്ത് നിങ്ങൾ എപ്പോഴേ ഉണ്ടെങ്കിൽ അമൃത സ്കൂളിൻ്റെ നേരെ ഓപ്പോസിറ്റ് അല്ല യൂണിറ്റി വിമൻസ് കോളേജിൽ റോട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ പാടത്തിലുള്ള പേരില്ലാത്ത റെസ്റ്റോറൻറ്റ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആഹരം.